ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് എഗ്ലെസ് ആണ്, അതുപോലെ ബേക്ക് ചെയ്തിട്ടല്ല, ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ അധികത്തിലെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. 250 ml ആ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കുറവ്. 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മിക്സ് ആക്കി കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മോരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മോരിന് പകരമായിട്ട് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട്, അതുപോലെ ഒട്ടും തണുപ്പില്ലാതെ വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ തൈരിനും മോരിനും പകരമായിട്ട് നിങ്ങൾ മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 മുട്ട ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. ഇതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, ഒന്ന് മെൽറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു വാനില ഫ്ലേവറിലുള്ള കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാനില എസൻസ് ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് യൂസ് ചെയ്യാം, അതും ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഒട്ടും തണുപ്പില്ലാതെയുള്ള പാലാണ്. ആദ്യം ഇതിലേക്ക് 1/4 കപ്പ് ചേർത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ബാറ്റർ കൂടുതൽ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മൈദയൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കേക്കാണ് വേണ്ടതെങ്കിൽ ഇതേ ബാറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് അരച്ചിട്ട് വേണം ആദ്യം ആ ഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുക. പാല് കൊക്കോ പൗഡർ ചേർക്കുമ്പം എന്തായാലും കുറച്ചും കൂടെ പാല് വേണ്ടി വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ അധികത്തിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാടങ്ങ് തിക്കുമല്ല, എന്നാൽ ഒരുപാട് ലൂസും ആയിട്ടല്ല വേണ്ടത്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലുള്ള പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് എല്ലായിടത്തും ഒന്ന് വിതറിയിട്ട് ബാക്കിയുള്ളത് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഹോൾസ് ഉണ്ടാവും നമ്മൾ കേക്ക് ആയി കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഇതേപോലുള്ള സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ ഒന്നിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവിയേറ്റെടുക്കാം.
അപ്പോൾ ഇതിനകത്തേക്ക് മുകളിലേക്ക് വെള്ളം കയറാത്ത വിധം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം അല്ലാതുള്ളൊരു പാത്രത്തിൽ ഏതെങ്കിലും ആണെങ്കിൽ വെള്ളം ഇതിലേക്ക് കയറാതിരിക്കാനായിട്ട് നോക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം തുറന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് വെള്ളം അതിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം വെച്ചിട്ട് കവർ ചെയ്താലും മതി. ഈ ഫോയിൽ പേപ്പറിൽ അങ്ങിങ്ങായിട്ട് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മാത്രം, ഒരു രണ്ട് മൂന്ന് ഹോൾസ് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറ് വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഒരു കേക്ക് ഒരു 40 മിനിറ്റോളം ആവിയേറ്റിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി ഫ്ലെയിം വെച്ചിട്ട് ആവിയേറ്റി എടുത്താൽ മതി. അപ്പോൾ ഓരോ അടുപ്പനുസരിച്ചിട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. കുറച്ച് മുമ്പ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ സ്ക്യൂവറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, സ്ക്യൂവറിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. കുറച്ച് ചൂട് പോയി കഴിയുമ്പോൾ ഈ നമ്മൾ ഏതിലാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്തു മാറ്റണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ചൂട് നിന്നിട്ട് ഒരു നനവ് ഉണ്ടാകും കേക്കിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടോടെ തന്നെ ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാൻ ആ പിടിച്ചിട്ടുള്ള ആ ക്ലിപ്പിൻ്റെ ആ ഒരു ഇത് വെച്ച് കൊണ്ടിട്ടാണ് കുറച്ച് ആ സൈഡിൽ നിന്നൊന്ന് പോയിട്ടുണ്ട് കേക്ക്. നല്ല ഉയരത്തിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഐസിങ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അല്ലാതെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഇത് നട്ടി ബബിൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട കഴിക്കാത്തവർക്കും ഒക്കെ, അതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ അറിയാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ കേക്ക് വെച്ചിട്ടുള്ള നട്ടി ബബിൾ കേക്ക് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. താങ്ക് യു.